ഇത് വോൾവോ S90 ആണ്. അപ്പോൾ സർവീസിന് വന്ന വഴിക്ക് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ നോക്കിയപ്പോൾ വെഹിക്കിളിനകത്ത് ഒരു പിക്കപ്പ് കുറവുള്ളൊരു ഫീല് തോന്നിയായിരുന്നു. പിക്കപ്പ് കുറവെന്ന് വെച്ചാൽ സഡൻ ആക്സിലറേഷൻ, അതായത് ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യണില്ല ഈ ഓവർടേക്കിംഗ് സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ ഇതിനകത്തൊരു ആക്സിലറേഷൻ വരുന്ന ഒരു കിക്ക് ഡൗൺ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഫങ്ഷൻ ആക്റ്റീവ് അല്ല. അപ്പോൾ ആ സ്വിച്ചാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ പ്രീമിയം സെഗ്മെൻറ്റ് ഒരുവിധം എല്ലാ വണ്ടിക്കകത്തും ഈ ഒരു സ്വിച്ച് ഉണ്ടാവും. ഇതിനകത്ത് ഈ ആക്സിലറേറ്റർ ഉണ്ടാവും. അതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടാവും, ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഇത് ഈസി ആയിട്ട് കാണണമെങ്കിൽ റിമൂവ് ചെയ്യുക. സ്വിച്ച് ഉണ്ടാവും, സ്വിച്ചിന് ഞെക്കിയാൽ ഞെങ്ങണം, അതായത് റിട്ടേൺ വരണം. ഈ ഫങ്ഷൻ വർക്കിംഗ്, ഇത് സ്റ്റെക്ക് ആയിരിക്കുക, നമുക്കിത് ലൂപ്പ് ചെയ്യണം. ശരിക്കും ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സഡൻ ത്രോട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ക്യുക്കായിട്ട് ഡൗൺ ഷിഫ്റ്റ് ആവുക ചെയ്യുക. അപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ആവണില്ല. അപ്പോൾ അതാണ് ഈ ഫങ്ഷൻ ആക്റ്റീവ് ആയത്. നോർമലി ആക്സിലറേഷൻ ഇത് ഇത്രേ വരുള്ളൂ, പ്ലസ് ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ച് ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ഗിയർ ആണെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് വെഹിക്കിൾ ഓട്ടോമാറ്റിക്ക് ഡൗൺ ആവും. അങ്ങനെയാണ് ക്യുക്ക് ഡൗൺ എന്നുള്ളൊരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നതും. അത് ഇനി നമുക്കത് ലൂബ് ചെയ്ത് റിപ്പയർ ചെയ്യണം. അതായത് നോർമലി സർവീസിലൊന്നും ആരും ചെക്ക് ചെയ്യില്ല, ഇതെപ്പോഴും കസ്റ്റമർ പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാനത് ലൂബിങ് പ്രോസസ്സ് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പായിട്ട് വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഈ സ്വിച്ച് സ്റ്റെക്ക് വരാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ ആക്സിഡൻറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഷൂവിൽ നിന്നോ ചെരുപ്പിൽ നിന്നോ ഈ മണ്ണ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ വീണിട്ടാണ് ഈ സ്റ്റെക്ക് വരുന്നത്. അപ്പോൾ എവരി സർവീസിൽ നമ്മൾ കസ്റ്റമർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇത് നോട്ടീസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ലൂബ് ചെയ്യാൻ പോകുന്നത് ഇത് റസ്റ്റ് ഓഫ്, വെറുത്തിൻ്റെ റസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് സ്പ്രേ അപ്ലൈ ചെയ്ത് തന്നെ ഫങ്ഷൻ ആക്റ്റീവ് ആയിട്ട് കണ്ടോ, ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യണം, ഉള്ളിലോട്ട് പോവുക, ഇവിടെ കണ്ടോ ഈ ഫങ്ഷൻ ആക്റ്റീവ് ആയിട്ട് കേട്ടോ. അപ്പോൾ എവരി സർവീസിൽ നമ്മൾ മാക്സിമം കസ്റ്റമർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇത് ലൂബ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ആക്സിലറേറ്റർ ബട്ടൺ റീഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷൻ ഇങ്ങനെ വർക്ക് ചെയ്യുക, നോർമലി ആക്സിലറേഷൻ ചെന്ന് മുട്ടുന്നു, വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ കോണിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് പോലെ ഫങ്ഷൻ വർക്ക് ചെയ്യുക. നമ്മൾ നോർമലി ആൾക്കാർ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഫംഗ്ഷനുള്ള കാര്യം. എല്ലാവരും നോർമൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ സഡൻ തൊട്ട് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനൊരു ഫംഗ്ഷനുള്ളതല്ല. നോർമലി നമ്മൾ സ്റ്റോപ്പിൽ എത്തിയാലും വീണ്ടും ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ മാക്സിമം ഓട്ടോമാറ്റിക് പ്രീമിയം സെഗ്മെൻറ്റുള്ള കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അറിയാൻ പറ്റും. ഇൻ കേസ് വർക്ക് ചെയ്യില്ലെങ്കിൽ നിയർ ബൈ നിങ്ങൾ കാണിക്കുന്ന ഷോറൂമിലോ സർവീസ് സെൻറ്ററിലോ കാണിച്ചാൽ മതി.